കോവിഡ് എന്ന മഹാമാരിയെ നേരിടുന്ന ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയുമായി ഉംപുൻ ചുഴലിക്കാറ്റ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഞ്ഞടിക്കുന്നു. പശ്ചിമബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഉംപുൻ വിതച്ചത്. ഒഡീഷ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ വീശിയടിച്ച ഉംപുൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് രാജ്യത്ത് 14 പേരാണ് മരിച്ചത്. പശ്ചിമബംഗാളിൽ 12 പേർ കൊല്ലപ്പെട്ടപ്പോൾ 2 മരണങ്ങൾ ഒഡീഷയിലാണ് റിപ്പോർട്ട് ചെയ്തത്. അയൽരാജ്യമായ ബംഗ്ലാദേശിൽ 7 പേർ മരിച്ചു. ശക്തിയായി വീശുന്ന കാറ്റിൽ 100 വീടുകളാണ് തകർന്നു വീണത്. വിവിധ ഭാഗങ്ങളിലെയും കൃഷി പൂർണ്ണമായി നശിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഉംപുൻ ചുഴലിക്കാറ്റ് വീശാൻ തുടങ്ങിയത്. 155 മുതൽ 165 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയത്. മുന്നോട്ട് നീങ്ങുമ്പോൾ ദുർബലമായ കൊടുങ്കാറ്റ് നിലവിൽ ബംഗ്ലാദേശിനെ കേന്ദ്രീകരിക്കുകയാണ്. ബംഗ്ലാദേശിൽ മരിച്ചവരിൽ 5 ആൺകുട്ടിയും സന്നദ്ധ പ്രവർത്തകനും ഉൾപ്പെടുന്നു. കനത്ത മഴയിൽ വീടിന് മുകളിൽ മണ്ണുകൊണ്ടുള്ള മതിൽ ഇടിഞ്ഞുവീണ് ഒരു ശിശു ഉൾപ്പെടെ 2 പേരാണ് ഒഡീഷയിൽ മരിച്ചത്. സൂപ്പർ സൈക്ലോണിക് ചുഴലിക്കാറ്റായ ഉംപുൻ കഴിഞ്ഞ 6 മണിക്കൂറിനുള്ളിൽ 27 കിലോമീറ്റർ വേഗതയിൽ വടക്ക് കിഴക്ക് നീങ്ങിയെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തുടർന്ന് ദുർബലമാകുന്ന കാറ്റ് ബംഗ്ലാദേശിൽ കേന്ദ്രീകരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേട്ടറിവിനേക്കാൾ അതിഭയാനകമായിരുന്നു ഉംപുൻ ചുഴലിക്കാറ്റിന്റെ ബംഗാളിലെ താണ്ഡവമെന്ന് വെളിപ്പെടുത്തുന്ന നിരവധി വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. പൂരപ്പറമ്പിലെ വെടിക്കെട്ട് പോലെയാണ് ട്രാൻസ്ഫോർമറുകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. ദക്ഷിണ കൊൽക്കത്തയിലെ അൻവർഷാ റോഡിലാണ് കനത്ത മഴയിലും കാറ്റിലും ട്രാൻസ്ഫോർമറുകൾ പൊട്ടിത്തെറിച്ചത്. വൻമരങ്ങൾ കടപുഴകി വീഴുന്നതും വീടുകൾ അപ്പാടെ കാറ്റിൽ ചിതറിത്തെറിക്കുന്നതും ചില വീഡിയോകളിൽ കാണാൻ സാധിക്കും. മിക്ക കെട്ടിടങ്ങളുടെയും ചില്ലു ജനാലകൾ തകർന്നു വീണു. മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗത്തിൽ കാറ്റ് ചീറിയെത്തിയപ്പോൾ കാറുകൾ പറന്നുപൊങ്ങി, ഒന്നിനു മുകളിൽ ഒന്നായി വീണു. അതേസമയം ഉംപുൻ ചുഴലിക്കാറ്റ് കോവിഡ് മഹാമാരിയെ ചെറുക്കുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. രോഗവ്യാപനം തടയാൻ നിർദ്ദേശിച്ച സാമൂഹിക അകലം പാലിക്കൽ, ശുചിത്വം ഉറപ്പുവരുത്തൽ എന്നിവ നടപ്പിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. കോവിഡിനേക്കാൾ വലിയ നാശനഷ്ടങ്ങളാണ് തങ്ങൾ അനുഭവിക്കുന്നത് എന്നാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ ദിവസം അറിയിച്ചത്. കൊടുങ്കാറ്റിന്റെ ആഘാതം വിവരിക്കാൻ താണ്ഡവ് എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചത്. ഞാൻ വാർ റൂമിൽ ഇരിക്കുകയായിരുന്നു. നഗ്നയിലെ എന്റെ ഓഫീസ് പോലും വിറകൊണ്ടു. യുദ്ധസമാന കാലഘട്ടത്തിൽ ഒരു വിഷമകരമായ സാഹചര്യത്തെ നേരിടുകയാണെന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രാജ്യം നേരിടുന്ന കനത്ത വെല്ലുവിളികളിലൊന്നായിരുന്നു കോവിഡ്. രാജ്യത്ത് കോവിഡ് രോഗം ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണം 100,000 കടന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഉംപുൻ ചുഴലിക്കാറ്റ് പോലുള്ള ഒരു പ്രകൃതി ദുരന്തവും രാജ്യത്ത് വ്യാപിച്ചാൽ വലിയ വിപത്തായിരിക്കും സംഭവിക്കുക. ഇപ്പോൾ തന്നെ പശ്ചിമബംഗാളിലും ഒഡീഷയിലും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള സാഹചര്യമില്ല. ഈ ചുഴലിക്കാറ്റിനിടെ സാമൂഹിക അകലം പാലിക്കുക എന്നത് കനത്ത വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ്. മാത്രമല്ല, കോവിഡിനെ ചെറുക്കുന്നതിനായി പാലിക്കേണ്ട ശുചിത്വമൊന്നും ഈ സമയത്ത് പാലിക്കാൻ സാധിക്കുന്നില്ല. സംസ്ഥാനം ഇപ്പോൾ യുദ്ധസമാനമായ സാഹചര്യമാണ് നേരിടുന്നതെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് 12 പേരുടെ ജീവനാണ് ചുഴലിക്കാറ്റിൽ നഷ്ടമായത്. നന്ദിഗ്രാമും രാംനഗറും പൂർണ്ണമായി തകർന്നു. സംസ്ഥാനത്ത് മഴ തുടരുന്നതിനാൽ പല സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടാനാകുന്നില്ല. ചുഴലിക്കാറ്റ് വ്യാപിച്ച സ്ഥലങ്ങളിൽ വൈദ്യുത തൂണുകളും മറ്റ് തകർന്ന നിലയിലാണ്. കൂടാതെ ഒട്ടേറെ വീടുകളും കെട്ടിടങ്ങളും തകർന്ന അവസ്ഥയിലാണ്. ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതോടെ 1.58 ലക്ഷം പേരെയാണ് ഒഡീഷയിൽ നിന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. 170 കിലോമീറ്റർ മുതൽ 190 കിലോമീറ്റർ വരെയാണ് ഒഡീഷയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. ഒഡീഷയിലെ ദക്ഷിണ കിഴക്കൻ പാരാദ്വീപിൽ 106 കിലോമീറ്റർ വേഗതയിൽ വീശിയ കാറ്റ് കനത്ത നാശനഷ്ടമുണ്ടാക്കി. പുരി, കുദ്ര, ജഗത് സിംഗ്പൂർ, കട്ടക്, കേന്ദ്രപ്പട, ഗഞ്ചം, ഭദ്രക്, ബാലാസോർ എന്നീ ജില്ലകളിൽ 2 ദിവസം മുൻപ് തന്നെ കനത്ത മഴയുണ്ടായിരുന്നു. ബംഗ്ലാദേശിലും ഉംപുൻ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. മിക്ക മരണങ്ങളും സംഭവിച്ചത് കാറ്റിൽ കടപുഴകിയ മരങ്ങൾ ദേഹത്ത് വീണാണ്. രാജ്യത്തിന്റെ കോവിഡ് പ്രതിരോധത്തിനും ചുഴലിക്കാറ്റ് ശക്തമായി ബാധിച്ചിരിക്കുകയാണ്. 10,00,000 ആളുകൾക്കാണ് രാജ്യത്ത് വൈദ്യുതി നഷ്ടമായിരിക്കുന്നത്. ഉംപുൻ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇന്നും കനത്ത മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ഇടിമിന്നലും കാറ്റും മഴയും ഉണ്ടായേക്കാം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. May 24 മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ്.